السلام عليكم ورحمة الله. بسم الله الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ചതിൻ്റെ പിന്നിൽ വലിയ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അടിവരയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. ഖുർആനിൻ്റെ 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്തിൻ്റെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടേയില്ല. അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക, അവനെ ഇബാദത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ, അതായത് ആരാധനകൾ, അവനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, അവനാണ് നമ്മളെ സംവിധാനിക്കുന്നവൻ എന്നിരിക്കെ, ആരാധനകൾ മുഴുവൻ, പ്രാർത്ഥനകൾ മുഴുവൻ, തേട്ടങ്ങൾ മുഴുവൻ, സൽക്കർമ്മങ്ങൾ മുഴുവൻ അവന് വേണ്ടിയുള്ളതായിരിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഒരു നന്മ അറിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരികയും അത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി വരും തലമുറക്കത് പകർന്നു കൊടുക്കുന്നതിൽ അങ്ങേയറ്റത്തെ ഉത്സാഹം കാണിക്കുകയും ചെയ്ത ആളുകളായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. ആരാധനയുടെ മാധുര്യം പ്രവാചകൻ്റെ അനുചരന്മാർ, അതായത് സ്വഹാബാക്കൾ, എത്രത്തോളം അനുഭവിച്ചിരുന്നു, ആസ്വദിച്ചിരുന്നു എന്നതിനുള്ള ഉദാഹരണം. അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിൽ അവരെത്രത്തോളം കണിശത പാലിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങളുണ്ടല്ലോ. നമസ്കാരങ്ങൾ, സ്വലാത്തുൽ മഫ്റൂള അല്ലെങ്കിൽ സ്വലാത്തുൽ മക്തൂബ എന്ന് നമ്മൾ പറയുന്ന 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾ. ഈ നിർബന്ധ നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. സ്വലാത്തുൻ നാഫിൽ എന്ന് നമ്മൾ, സ്വലാത്തുൻ നാഫില എന്ന് നമ്മൾ പറയുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് യഥാർത്ഥത്തിൽ റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത്. അതായത് നിർബന്ധ നിസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ആയിട്ട് പ്രവാചകൻ അള്ളാഹു തആലയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് ആ രീതിയിൽ ചില നിസ്കാരങ്ങൾ, നമസ്കാരങ്ങൾ നിർബന്ധ നിസ്കാരങ്ങൾക്ക് മുമ്പുള്ളതുണ്ട്, ശേഷമുള്ളതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ഉള്ള നിസ്കാരങ്ങളെയാണ്, നമസ്കാരത്തെയാണ് നമ്മൾ റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അത് മൊത്തത്തിൽ 12 റക്അത്തുകളാണ്. അതായത് പ്രഭാത സമയത്തുള്ള നിസ്കാരം, നമസ്കാരം, അതിനെയാണ് നമ്മൾ സുബിഹ് അല്ലെങ്കിൽ ഫജർ എന്ന് പറയുന്നത്, സുബിഹ് നിസ്കാരം. അതിന് മുമ്പുള്ള 2 റക്അത്ത്, അത് റവാത്തിബ് സുന്നത്തിൽപ്പെട്ട ഒരു 2 റക്അത്ത് നിസ്കാരമാണ്. അതുപോലെ തന്നെ ഉച്ച നേരത്ത് നമ്മൾ നിസ്കരിക്കുന്ന ദുഹ്ർ, ആ ദുഹ്റിന് മുമ്പ്, ദുഹ്ർ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ നിർവഹിക്കുന്ന 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത്, ദുഹ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കുന്ന 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത്, അതും കഴിഞ്ഞ് പിന്നെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നിർവഹിക്കുന്ന 2 റക്അത്ത്, അതും കഴിഞ്ഞ് ഇഷാ നിസ്കാരത്തിന് ശേഷം നിർവഹിക്കുന്ന 2 റക്അത്ത്. ഇങ്ങനെ മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ സുബിഹിക്ക് മുമ്പ്, ദുഹറിന് മുമ്പ് 4, സുബിഹിക്ക് മുമ്പ് 2 റക്അത്ത്, ദുഹറിന് മുമ്പ് 4 റക്അത്ത്, അപ്പോൾ മൊത്തത്തിൽ 6 ആയി. ദുഹറിന് ശേഷം 2 റക്അത്ത്, അപ്പോൾ 8 ആയി. മഗ്രിബിന് ശേഷം 2 റക്അത്ത്, അപ്പോൾ 10 ആയി. ഇഷാവിന് ശേഷം 2 റക്അത്ത്, അപ്പോൾ 12 ആയി. ഇതിനെയാണ് നമ്മൾ 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുക. പലപ്പോഴും നമ്മൾ ഇതിനെ വളരെ ലാഘവത്തോടു കൂടി, ഗൗരവം നൽകാതെ വിട്ടുകളയുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ഒരു ഇബാദത്താണ്, ഒരു നിസ്കാരമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ സ്വഹാബാക്കൾ അവർ ഈ ആരാധനയുടെ മാധുര്യം എത്രത്തോളം ആസ്വദിച്ചു എന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം വിശദീകരിക്കുമ്പോൾ കാണാനാകും. അവരിതിനെത്രത്തോളം പ്രാധാന്യം നൽകി എന്നുള്ളതും കാണാനാകും. നിർബന്ധ നിസ്കാരങ്ങൾ നമ്മൾ ആരും ഉപേക്ഷിക്കാറില്ല, നിർവഹിക്കാറുണ്ട്, ചെയ്യാറുണ്ട്, അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം, എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആ നിസ്കാരത്തിൻ്റെ അപാകതകൾ പോലും തീർക്കാൻ കാരണമായി തീരുന്ന, ഇല്ലാതാകാൻ കാരണമായി തീരുന്ന ഈ റവാത്തിബ് സുന്നത്തുകൾ പലപ്പോഴും നമ്മൾ ഗൗനിക്കാറില്ല, വിട്ടുകളയാറാണുള്ളത്. അപ്പോൾ സ്വഹാബാക്കൾ അതിനെത്ര പ്രാധാന്യം നൽകിയെന്ന് നോക്കൂ. ആരെങ്കിലും ഒരാൾ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രതിഫലമായിട്ട് പറഞ്ഞത് എന്താണ്? അവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് സമ്മാനമായി നൽകും, പ്രതിഫലമായി നൽകുന്ന എന്നാണ്, നിർമ്മിച്ച് നൽകും. നോക്കൂ, നിങ്ങൾ എവിടെയാണ് ആ വീട് നമുക്ക് ലഭിക്കുന്നത്? ഈ ലോകത്താണോ? അല്ല,
സ്വർഗീയ ഭവനത്തിൽ അല്ലാഹു തആല അവന് ഇബാദത്ത് ചെയ്ത ദേഹേച്ഛകളെ മാറ്റിവെച്ച് സമയം കണ്ടെത്തി അവന് ഇബാദത്തുകൾ അനുഷ്ഠിച്ച ഈ ദുനിയാവിൽ അത്തരം കർമ്മങ്ങൾ നിർവഹിച്ച തൻ്റെ അടിമകൾക്ക് പരലോകത്ത് പ്രതിഫലമായി അവൻ തൃപ്തിപ്പെട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട് നൽകുന്ന ഒരു സമ്മാനമാണ്, പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ ആ പറയുന്ന വീട്, അതും സ്വർഗത്തിലെ വീടാണ്. അപ്പോൾ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ പറഞ്ഞു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ നിന്ന് പിന്നീട് അത് ഒഴിവാക്കിയിട്ടേയില്ല. ജീവിതത്തിൻ്റെ ജീവിതാവസാനം വരെ അത് പരമാവധി നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഈ ഒരു അറിവ് തങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിച്ചപ്പോൾ അത് മൂടിവെക്കുകയല്ല ചെയ്തത്. അറിവ് മൂടിവെച്ചാലുള്ള ഗൗരവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരു അറിവ് മൂടിവെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് അവനെ തീയിൽ നിന്നുള്ള ഒരു കടിഞ്ഞാൺ അണിയിക്കുന്നതാണ് എന്ന്. അപ്പോൾ അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതും അത് പകർന്നു നൽകാനുമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്തു. അവർ അവരുടെ ജീവിതത്തിൽ അത് പകർത്തി നിലനിർത്തിക്കൊണ്ടുപോയി. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരൻ അന്തസ റളിയല്ലാഹു അൻഹു മരണാസന്നമായി കിടക്കുന്ന വേളയിൽ, മരിക്കാൻ കിടക്കുന്ന വേളയിൽ അന്തസ റളിയല്ലാഹു അൻഹുവിനോട് ജീവിതത്തിൽ ഇത് പറഞ്ഞു കൊടുത്തിരുന്നു. അന്തസ റളിയല്ലാഹു അൻഹു ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ റവാത്തിബ് സുന്നത്തിൻ്റെ കാര്യം, അന്തസ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം തൻ്റെ ശിഷ്യനായ അംറു ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ തൻ്റെ ഗുരുവിന് എന്താണ് തന്നോട് പറയാനുള്ളത് എന്ന് അറിയാനുള്ള ജിജ്ഞാസയുമായി ആഗ്രഹവുമായി കൊണ്ട് മഹാനായ അംറു ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അന്തസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നു. തൻ്റെ കാതുകൾ അന്തസ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കുന്നു. എന്താണ് പറയാനുള്ളത് എന്ന്, മരിക്കാൻ കിടക്കുന്ന അവസാന വേളയിൽ പോലും അന്തസ റളിയല്ലാഹു അൻഹുവിന് നൽകാനുള്ള ഒരു അറിവ് ഈ പറഞ്ഞ 12 റക്അത്ത് റവാത്തിബ് സുന്നത്തിനെ പറ്റിയുള്ള അറിവാണ്. അന്തസ റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ അംറു ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനോട് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു. എന്നോട് ഇത് പറഞ്ഞത് ഉമ്മു ഹബീബയാണ് എന്നും ഉമ്മു ഹബീബ ഇത് ജീവിതത്തിൽ കാലാകാലവും നിലനിർത്തിയിട്ടുണ്ട് എന്നും ഞാനിത് മരണം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രദ്ധിച്ച ആളാണ് എന്നും അതുകൊണ്ട് നീയും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന ഒരു അറിവ് നൽകിയിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹം വിട പറയാനുള്ള ഒരുക്കങ്ങൾ പോലും നടത്തുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അറിവ് അവർ പകർന്നു നൽകുന്നതിനും ആ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും അവർ കാണിച്ച ഒരു ഉത്സാഹം. അങ്ങനെ മഹാനായ അംറു ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഇത് ജീവിതത്തിൽ പകർത്തി, അദ്ദേഹം മരണം വരെ അത് നിലനിർത്തി കൊണ്ടുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. ഒടുവിൽ ഈ പറഞ്ഞ അംറു ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇതേ സന്ദേശം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നുഅ്മാൻ ബിൻ സാലിമിനെ വിളിക്കുകയും നുഅ്മാൻ ബിൻ സാലിമിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഒരു ഇബാദത്തിന്, ഒരു ആരാധനാ കർമ്മത്തിന് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്, സംവിധാനിച്ചത് അവന് ഇബാദത്തുകൾ, അവന് ആരാധനകൾ അർപ്പിക്കാനും നൽകാനും വേണ്ടിയിട്ടാണ് എന്ന കൃത്യമായ തിരിച്ചറിവ്, ബോധം അവർക്കുണ്ടാവുകയും ആ തിരിച്ചറിവ് അവർ നിലനിർത്തി കൊണ്ടുപോവുകയും ജീവിതത്തിൽ അത് ഇബാദത്തുകൾ ധാരാളമായി അനുഷ്ഠിക്കുകയും ആ ഇബാദത്തുകൾ, ആരാധനകൾ ഓരോന്നും ഓരോന്നും തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന് നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും മഹത്വവും തിരിച്ചറിയുകയും അത് കൊണ്ടുപോവുകയും ചെയ്തവരാണ് സ്വഹാബാക്കൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാനാണ്. അവൻ ഇബാദത്ത് ചെയ്യുന്ന ആരാധനകളിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ റവാത്തിബ് സുന്നത്ത്. അതിൻ്റെ പ്രാധാന്യമാണ് സ്വഹാബികളുടെ ചരിത്രത്തിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളും ജീവിതത്തിൻ്റെ, സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച് ആ ലക്ഷ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.